അസ്സലാമു അലൈക്കും. പ്രിയമുള്ള കൂട്ടുകാരെ, കഴിഞ്ഞ തവണ ഏഷണി എന്ന മോശപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതിൻ്റെ ബാക്കിയാണ് നമുക്കിന്ന് പറയാനുള്ളത്. കഴിഞ്ഞ തവണ എന്തൊക്കെ പറഞ്ഞു? എന്താണ് ഏഷണി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താ ഏഷണി എന്നാൽ? ഏഷണി എന്നാൽ ഒരാളുടെ സംസാരം കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കൽ അല്ലേ. ഇതിനാണ് ഏഷണി എന്ന് പറയാം. ഇങ്ങനെ ഏഷണി ചെയ്യുന്നവരെ പറ്റി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, മറ്റ് ഏഷണിക്കാരനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെന്തൊക്കെ പറഞ്ഞു? രണ്ട് ഖബറുകൾക്കരികിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ആ ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്നു പറഞ്ഞു. അതിൽ ഒരാൾ ഏഷണിക്കാരനായിരുന്നു എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞതായി നമ്മൾ പറഞ്ഞു അല്ലേ. അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ് ഏഷണി എന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മിൽ നിന്ന് അതുണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യമാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഏഷണി എന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഒരിക്കലും നമ്മിൽ നിന്ന് അതുണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരാളെക്കുറിച്ചും ഏഷണി പറയരുത്. കൂടെ പഠിക്കുന്ന ആളുകളാവട്ടെ, നാട്ടിലുള്ള ആളുകളാവട്ടെ, വീട്ടിലുള്ള ആളുകളാവട്ടെ, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉള്ള ആളുകളാവട്ടെ, എവിടെയുള്ള ആളുകളായാലും അവരെ പറ്റിയൊന്നും നമ്മൾ ഏഷണി പറയാൻ പാടില്ല. ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു. മഴ ലഭിക്കാൻ വേണ്ടി മഴ കിട്ടാതെ പ്രയാസപ്പെട്ട സമയത്ത്, മഴ കിട്ടിയില്ലെങ്കിൽ വെള്ളം കിട്ടുകയില്ല അല്ലേ, കുടിക്കാനുള്ള വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ കൃഷികളൊക്കെ നശിച്ചു പോവും അല്ലേ. ഇങ്ങനെ മഴ ലഭിക്കാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാം ജനങ്ങളെയും കൂട്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് അള്ളാഹു തആല അതിന് ഉത്തരം നൽകിയില്ല, അവർക്ക് മഴ നൽകിയില്ല. നിങ്ങൾക്ക് ഞാൻ മഴ നൽകുകയില്ല എന്ന് മൂസ നബിയോട് അള്ളാഹു തആല വഹി അറിയിച്ചു. മൂസ നബിക്ക് അള്ളാഹു തആല വിവരം നൽകി. എന്നിട്ട് അള്ളാഹു തആല അതിന് കാരണം പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏഷണിക്കാരനുണ്ട്. ഏഷണിക്കാരൻ എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ. അത്തരം ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുകയില്ല എന്നും അള്ളാഹു തആല മൂസ നബിക്ക് വിവരം നൽകി. മൂസ നബിയും ഈ ജനങ്ങളും എല്ലാവരും തൗബ ചെയ്തു മടങ്ങി. അതിനുശേഷം വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയതിന് ശേഷം പ്രാർത്ഥിച്ചപ്പോൾ മൂസ നബിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകുകയും അവർക്ക് മഴ ലഭിക്കുകയും ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, ഏഷണിക്കാരൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായതിൻ്റെ പേരിൽ ആ ജനതക്ക് മൊത്തം അവരുടെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് പോലും മഴ ലഭിക്കാതിരിക്കുക എന്ന വളരെ ഗൗരവമുള്ള കാര്യമാണ് അവിടെ ഉണ്ടായത്. എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് നമീമത്ത് പറയുക അഥവാ ഏഷണി പറയുക എന്ന കാര്യം. വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഏഷണി പറയാൻ പാടില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് നന്മകൾ നമുക്ക് തടയപ്പെടും. അതിൻ്റെ പേരിൽ ഒരുപാട് നന്മകൾ നമുക്ക് ഇല്ലാതാകും. അള്ളാഹു തആലാന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കടുത്ത ശിക്ഷയും ആഖിറത്തിലുണ്ടാകും. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള ലോകത്ത് അള്ളാഹു തആല കടുത്ത ശിക്ഷയും നൽകും. അള്ളാഹു തആല ഇത് വലിയ കാര്യമായിട്ടും വലിയ തെറ്റായിട്ടുമാണ് ഏഷണി എന്ന കാര്യത്തെ കാണുന്നത്. നമ്മൾ വളരെ ചെറിയ നിസാരമായ കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിലും അള്ളാഹു തആല ഇത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഏഷണി ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാളുടെ സംസാരത്തെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പാടില്ല. അങ്ങനെ ആയാൽ നമ്മൾ ഏഷണിക്കാരനാവും. നമ്മുടെ കൂട്ടുകാരെക്കുറിച്ചോ നാട്ടിലുള്ള ആളുകളെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ആരെക്കുറിച്ചോ നമ്മൾ ഏഷണി പറയാൻ പാടില്ല കേട്ടോ. ഇത്രയുമാണ് ഈ പാഠത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കും. ഇനി ഞാൻ പാഠഭാഗം വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും പുസ്തകമെടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. എന്താ വായിച്ചത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജനങ്ങൾ മഴയില്ലാതെ ബുദ്ധിമുട്ടി. എന്താ വായിച്ചത്? ബുദ്ധിമുട്ടി. ബുദ്ധി എന്ന് വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഹ ഉണ്ട്, ആ ഹയിനെ കൂട്ടി നമ്മൾ വായിക്കണം. ബുദ്ധിമുട്ടി. മൂസാ നബിയുടെ കാലത്ത് ജനങ്ങൾ മഴ ലഭിക്കാതെ ബുദ്ധിമുട്ടി. മഴ ലഭിക്കാതിരുന്നാൽ അവർക്ക് കൃഷി ഉണ്ടാവുകയില്ല, പിന്നെ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വെള്ളം ലഭിക്കുകയില്ല. അങ്ങനെ വെള്ളമില്ലാതെ അവർ ബുദ്ധിമുട്ടി. മഴ കിട്ടാത്തത് കാരണമായിട്ട് അവർ ബുദ്ധിമുട്ടി. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളെയും കൂട്ടി, എന്താ വെച്ചത്? മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളെയും കൂട്ടി പലവട്ടം മഴക്കു വേണ്ടി പ്രാർത്ഥിച്ചു. പലവട്ടം മഴക്കു വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ വെച്ചത്? മഴക്കു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥി, പ്രാർത്ഥി. അവിടെ താഴ്ന്ന ശേഷം ഹ ഉണ്ടല്ലേ, അതും നമ്മളങ്ങനെ ശ്രദ്ധിക്കണം. പ്രാർത്ഥിച്ചു മഴ ലഭിക്കാൻ വേണ്ടി. പല പ്രാവശ്യം മൂസാ നബി പ്രാർത്ഥിച്ചു, പക്ഷേ മഴ ലഭിച്ചില്ല. പക്ഷേ മഴ ലഭിച്ചില്ല. അവിടെയും കണ്ടോ നിങ്ങൾ, ബാന് ശേഷം ഹ ഉണ്ട്, അത് നമ്മുടെ ഉച്ചാരണത്തിൽ വരണം. മഴ ലഭിച്ചില്ല. ലഭി, മഴ ലഭിച്ചില്ല. അങ്ങനെ പലതവണ പ്രാർത്ഥിച്ചിട്ടും മഴ ലഭിച്ചില്ല. മഴ ലഭിക്കാത്ത ഈ ജനതയും കൂട്ടി മൂസാ നബി, ആ ജനതയുടെ പ്രവാചകരാണ്, ആ പ്രവാചകരായ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് പോലും അല്ലാഹു തആല ഉത്തരം നൽകിയില്ല. അവർക്ക് മഴ ലഭിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പരാതി പറഞ്ഞപ്പോൾ, അല്ലാഹുവിനോട് പരാതി പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല, ജനങ്ങളൊക്കെ വെള്ളം ലഭിക്കാതെ മഴ ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ് എന്ന് പരാതി പറഞ്ഞപ്പോൾ, നിങ്ങൾക്കും കൂടെയുള്ളവർക്കും, എങ്ങനെ വെച്ചത്? നിങ്ങൾക്കും കൂടെയുള്ളവർക്കും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യില്ല. എന്താ പറയുന്നത്? അല്ലാഹു തആല മൂസാ നബിയോട് പറയുന്നത്, നിങ്ങൾക്കും കൂടെയുള്ളവർക്കും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യില്ല. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും പ്രാർത്ഥിച്ചതിന് ഞാൻ ഉത്തരം ചെയ്യുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. നിങ്ങളിൽ ഒരാൾ ഏഷണിക്കാരനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഏഷണിക്കാരനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഏഷണി ചെയ്യുന്ന ആളാണ് എന്നാണ് അള്ളാഹുവിൻ്റെ വഹിയുണ്ടായത്. ഇത്രയുമാണ് അള്ളാഹുവിൻ്റെ വഹിയുണ്ടായത്. നിങ്ങൾക്ക്, നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കൊന്നും പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുകയില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഏഷണിക്കാരനാണ്. ഇതാണ് വഹിയുണ്ടായത്. അതാ പറയുന്നത്, നിങ്ങളിൽ ഒരാൾ ഏഷണിക്കാരനാണ് എന്നാണ് അള്ളാഹുവിൻ്റെ വഹിയുണ്ടായത്. അള്ളാഹു തആല എൻ്റെ സന്ദേശം മൂസാ നബിക്ക് കിട്ടിയത് എന്താണ്? നിങ്ങളിൽ ഒരാൾ ഏഷണി ചെയ്യുന്ന ആളാണ്. ഇതോടെ അവരെല്ലാവരും തൗബ ചെയ്ത് മടങ്ങുകയും, എന്താ വെച്ചത്? ഇതോടെ അവരെല്ലാവരും തൗബ ചെയ്തു മടങ്ങുകയും മഴ ലഭിക്കുകയും ചെയ്തു. എന്താ വെച്ചത്? മഴ ലഭിക്കുകയും ചെയ്തു. എല്ലാവരും തൗബ ചെയ്തു, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. അവരുടെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയവർ മഴയ്ക്ക് വേണ്ടി ചോദിച്ചു, അങ്ങനെ അവർക്ക് മഴ ലഭിക്കുകയും ചെയ്തു. നോക്കു കൂട്ടുകാരെ, ആ തെറ്റ് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് അത് അള്ളാഹുതല പുറത്തു കൊടുത്തതിന് ശേഷമാണ് അവരുടെ പ്രാർത്ഥന അള്ളാഹുതല കേട്ടത്. അത്രയും വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഏഷണി എന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മിൽ നിന്ന് ഏഷണി എന്ന മോശം ഉണ്ടാകാൻ പാടില്ല. ഏഷണി എന്ന തെറ്റായ കാര്യം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ചീത്ത കാര്യമാണ്. നമ്മൾ ഒരിക്കലും അത്തരം ചീത്ത ആളുകളായി മാറരുത്. നമ്മൾ മദ്രസയിൽ പഠിക്കുന്നതൊക്കെയും നല്ല ആളുകളായി മാറാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കുന്നത് നല്ല ആളുകൾ, നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ നല്ല മനുഷ്യരായി ജീവിക്കുന്നത്? നല്ല മനുഷ്യരായി ജീവിച്ചാൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടമുണ്ടാവും. അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമുണ്ടാവും, അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മളെ ഇഷ്ടമുണ്ടാവും, ഇവിടെയുള്ള എല്ലാവർക്കും നമ്മളെ ഇഷ്ടമുണ്ടാവും. അള്ളാഹു ഇഷ്ടം വെച്ചാൽ ഇവിടെയുള്ള എല്ലാവരും നമ്മെ ഇഷ്ടം വെക്കും. എല്ലാവരും ഇഷ്ടമല്ലേ നമുക്കുണ്ടാവേണ്ടത്?
എല്ലാവരും വെറുക്കുന്ന ആളുകളാവാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ല. എല്ലാവരും ഇഷ്ടമുള്ള ആളുകളായി നമ്മൾ മാറണം. എല്ലാവർക്കും ഇഷ്ടമുള്ള ആളുകളായി നമ്മൾ മാറണം. മാത്രമല്ല, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുണ്ടായാൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ലഭിക്കുകയും അവിടെ നബിയോടൊത്ത് സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കാനും നമുക്ക് കഴിയും അല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ഇനി ഒരു തവണ കൂടി വായിക്കാം, നിങ്ങളെൻ്റെ കൂടെ വായിക്കണം. ശരി. മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജനങ്ങൾ മഴയില്ലാതെ, എങ്ങനെ വായിക്കുന്നത്? മയ എന്ന് വായിക്കരുത്, നമ്മൾ മയ പെയ്തു നമ്മൾ പറയാറുണ്ടോ? ആ, നമ്മൾ ശരിക്കും പറയാൻ അറിയില്ല അല്ലേ. എന്നാൽ നോക്കൂ എങ്ങനെ എഴുതിയിട്ടുള്ളത്, മഴയില്ലാതെ. എങ്ങനെ വായിക്കുക? മഴ. മഴയില്ലാതെ ബുദ്ധിമുട്ടി, ബുദ്ധിമുട്ടി മൂസ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളെയും കൂട്ടി പലവട്ടം മഴക്കുവേണ്ടി, എന്നു വെച്ചേ മഴക്കുവേണ്ടി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ മഴ ലഭിച്ചില്ല, പക്ഷേ മഴ ലഭിച്ചില്ല. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവോടു പരാതി പറഞ്ഞപ്പോൾ, എങ്ങനെ പരാതി പറഞ്ഞപ്പോൾ, നിങ്ങൾക്കും കൂടെയുള്ളവർക്കും ഞാൻ പ്രാർത്ഥനക്ക്, എങ്ങനെ വായിക്കാം? പ്രാർത്ഥ, പ്രാർത്ഥന കേട്ടോ. അതിൻ്റെ ശേഷം ഹ ഉണ്ട്, ആ ഹ കൂടി നമ്മുടെ ഉച്ചാരണത്തിൽ വരണം. പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യില്ല. നിങ്ങളിൽ ഒരാൾ ഏഷണിക്കാരനാണ്, എങ്ങനെ വയ്ക്കുന്നത്? ഏഷ, ഷീന് അടിയിൽ പുള്ളി കണ്ടില്ലേ, അടിയിൽ പുള്ളിയിട്ടാൽ ഷ എന്ന് വായിക്കണം. അതാ വയ്ക്കുന്നത് ഏഷണിക്കാരനാണ്. നിങ്ങളിൽ ഒരാൾ ഏഷണിക്കാരനാണ് എന്നാണ് അള്ളാഹുവിൻ്റെ വഹിയുണ്ടായത്. ഇതോടെ അവരെല്ലാവരും തൗബ ചെയ്തു മടങ്ങുകയും, എന്താ വയ്ക്കുന്നത്, മടങ്ങുകയും മഴ ലഭിക്കുകയും ചെയ്തു. മഴ ലഭിക്കുകയും ചെയ്തു, ലഭിക്കുകയും ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പാഠം. ഇതെല്ലാവരും തെറ്റാതെ വൃത്തിയിൽ എഴുതുകയും പിന്നെ തെറ്റാതെ വായിച്ചു പഠിച്ച് തെറ്റാതെ വായിക്കുന്ന വീഡിയോ ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. കൂടാതെ ഈ പാഠത്തിന് ശേഷമുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നമീമത്ത് എന്നാൽ എന്ത്? നമുക്കറിയാം നമീമത്ത് പറഞ്ഞാൽ ഒരാളുടെ സംസാരം കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കൽ അല്ലേ, അതാണ് അതിൻ്റെ ഉത്തരം. ഇങ്ങനെ ഓരോ ചോദ്യത്തിനും ഉത്തരം നമ്മൾ സ്വയം കണ്ടെത്തണം. സ്വയം കണ്ടെത്താൻ കഴിയുന്ന കുട്ടികൾ സ്വയം കണ്ടെത്തണം, കഴിയുന്നില്ല എങ്കിൽ ഉമ്മയോടോ ഉപ്പയോടോ ഒക്കെ ചോദിച്ച്, വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ച് കണ്ടെത്തണം. എന്നിട്ടും കഴിയുന്നില്ല എങ്കിൽ ഉസ്താദുമാരെ വിളിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും അങ്ങനെ ആ ഉത്തരങ്ങൾ നമ്മൾ നോട്ട് ബുക്കിലേക്ക് എഴുതുകയും വേണം. മാത്രമല്ല ആ ഉത്തരങ്ങളൊക്കെയും കാണാതെ പഠിക്കുകയും വേണം. എന്നിട്ട് ചോദ്യവും ഉത്തരവും ഉസ്താദിന് കാണാതെ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ശരി, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.